ഹൈ ഫ്രണ്ട്സ്, ആശി കെ എസ് കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ ഐഫോണിലെ റാം ക്ലീൻ ചെയ്യാമെന്ന്. അതെ, നിങ്ങൾക്കറിയാം ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ അവരുടെ ഫോണിൻ്റെ റാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ ഐഫോണിൻ്റെ റാം ക്ലീൻ ചെയ്യാം. അതെങ്ങനെയെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിനു മുൻപ് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. ഞാൻ നിങ്ങളിൽ എത്തിക്കുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഐഫോൺ കിങ് ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക. ഐഫോൺ യൂസേഴ്സിന് മാത്രമായി ഓപ്പൺ ചെയ്ത ഒരു പേജാണത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ്. ഹൈ ഫ്രണ്ട്സ്, ജസ്റ്റ് നമുക്കൊന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണെന്ന്. അതായത് നിങ്ങൾ നിങ്ങളുടെ മെനു ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതായത് നിങ്ങളുടെ സാധാരണ നമ്മുടെ ഹോം വിൻഡോയിൽ ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു റാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ റാം ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്കിൽ ഓരോരോ സെക്ഷനായിട്ട്, അതായത് ഫേസ്ബുക്കിൻ്റെ മെയിൻ ഹോം പേജ് അല്ലാതെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇത് യൂട്യൂബിലെ നമ്മുടെ സ്വന്തം ചാനലാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ വാട്സപ്പ്, ആപ്പ് സ്റ്റോർ, അങ്ങനെ എല്ലാം ഓരോരോ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താൽക്കാലികമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതെല്ലാം നിങ്ങൾക്ക്, അതായത് നമ്മൾ ചെയ്തത് കഴിഞ്ഞതിന് ശേഷം റാം ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ അങ്ങനെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് വെച്ചത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ ഹോം പേജിലേക്ക് പോയതിന് ശേഷം, അതായത് നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോയതിന് ശേഷം, നമ്മുടെ ഫോൺ ഓഫ് ചെയ്യുന്ന ബട്ടൺ, അതായത് ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് ഓഫ് ചെയ്യുന്ന ആ ഒരു വിൻഡോയിൽ എത്തിക്കുക. ഈ ഒരു വിൻഡോയിൽ എത്തിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഹോം ബട്ടൺ, നമ്മുടെ മെനു ബട്ടൺ ഉണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ മെയിൻ ഹോമിലേക്ക് റിട്ടേൺ ആയിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റേത് ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം മെയിൻ ഹോമിലേക്ക് റിട്ടേൺ ആയിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ റാം ക്ലിയർ ആകുന്നതാണ്. ഇനി നമ്മുടെ റാം ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നേരത്തെ ഓപ്പൺ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ റീലോഡ് ആയത്. അതുപോലെ ആപ്പ് സ്റ്റോർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. നിങ്ങൾ കാണുന്നുണ്ടാവും എല്ലാം റീഫ്രഷ് ആയിട്ട് റീലോഡ് ആവുന്നത്. അതെല്ലാം നമ്മുടെ ഓരോന്ന് ക്ലിയർ ആയതിൻ്റെ ഭാഗമാണ്. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ കാണാം ചെറിയൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോമിലേക്ക്, അതായത് യൂട്യൂബിൻ്റെ മെയിൻ പേജിലേക്കായിട്ട് മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് റാം ക്ലിയർ ചെയ്യാമെന്ന് ഫേസ്ബുക്ക് അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം വീണ്ടും റീലോഡ് ആവുന്നതെല്ലാം കാണുന്നുണ്ടാവും. അതായത് നമ്മുടെ റാം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്നത് ഇത്ര മാത്രമാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അതോടൊപ്പം ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാൻ നിങ്ങളിൽ എത്തിക്കുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.